അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ നമുക്ക് റിയേഷൻ ആണ്. നിങ്ങൾ ഇപ്പൊ ഈ കണ്ടിട്ടുള്ള ഈ ഒരു ഓണ സെലിബ്രേഷന്റെ ഒരു ടൈറ്റിലിന്റെ ഒരു റിവീലിംഗിന്റെ ഒരു വീഡിയോന്റെ ട്യൂട്ടോറിയൽ ആണ്. ഇപ്പൊ നമ്മുടെ കോളേജിലെ അതുപോലെ സ്കൂളിലൊക്കെ ഓണ സെലിബ്രേഷൻ ഒക്കെ ഇല്ല എന്നൊക്കെ പറയുന്നത്, പക്ഷെ ഇപ്പൊ ഒരുപാട് സ്കൂളിലും കോളേജിലൊക്കെ ആയിട്ട് ഓണ സെലിബ്രേഷൻ ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഇതിന് മുമ്പ് നമ്മൾ പോസ്റ്ററിന്റെ വീഡിയോസും അതുപോലെ പ്രോമോ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഓണ സെലിബ്രേഷൻ. അപ്പൊ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഓണം സെലിബ്രേഷന്റെ പോസ്റ്ററും പ്രോമോ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ മതി. അപ്പൊ ഇന്ന് നമ്മൾ ക്രിയേഷൻ ചെയ്യുന്നത് ഓണം സെലിബ്രേഷന്റെ ഒരു ടൈറ്റിലിന്റെ റിവീലിംഗിന്റെ വീഡിയോന്റെ ട്യൂട്ടോറിയൽ ആണ്. അപ്പൊ ആ ഒരു വീഡിയോ നിങ്ങൾ ഇവിടെ സ്റ്റാർട്ടിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് അതാണ്. അപ്പൊ ഈസിയായി ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ വലിയ റിസ്ക് കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഈസിയായി ക്രിയേറ്റ് ചെയ്യാമല്ലോ. അപ്പൊ ഇതുപോലത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽസ് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ജസ്റ്റ് നമ്മൾ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പൊ നേരെ ട്യൂട്ടോറിയലിലേക്ക് കടക്കാം. അപ്പൊ ഗൈസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഒരു ഓണ സെലിബ്രേഷന്റെ ഒരു ടൈറ്റിൽ റിവീലിംഗിന്റെ ഒരു വീഡിയോ ഞാനിവിടെ എഡിറ്റ് ചെയ്യുന്നത് നമ്മുടെ ക്യാപ്കട് ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ്. അപ്പൊ ഞാനിവിടെ ക്യാപ്കട് ആപ്ലിക്കേഷൻ കൂടെ ഓപ്പൺ ചെയ്തിട്ട് അപ്പൊ ഈ ഒരു വീഡിയോ കൂടെ തന്നെയാണ് ഞാൻ ഇതിങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ള മെത്തേഡ് ആണ് എനിക്ക് ഇവിടെ പറഞ്ഞു തരുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇപ്പൊ അതാ ഇതാണ് നമ്മുടെ വീഡിയോ. അപ്പൊ ഞാൻ ജസ്റ്റ് ഈ വീഡിയോ ഇങ്ങനെ അതിന്റെ ടൈം ലൈന് കറക്റ്റ് ആയിട്ട് ഞാൻ കട്ട് ചെയ്ത് ഇട്ടിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ക്ലിപ്സ് ഞാൻ എത്ര പറഞ്ഞു തരാം. അപ്പൊ ആദ്യം നിങ്ങൾ വീഡിയോ ക്ലിപ്സ് കാര്യങ്ങളൊക്കെ ക്യാപ്കട്ട് അവിടെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് 15 വീഡിയോ ക്ലിപ്സ് ആണ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. 15 വീഡിയോ ക്ലിപ്സ് നിങ്ങൾ ആഡ് ചെയ്തെടുക്കുക. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇതിൽ ഏതുപോലത്തെ ഷോർട്സുകൾ കാര്യങ്ങളൊക്കെയാണ് ചെയ്തിട്ടുള്ളതെന്ന്. അപ്പൊ ഫസ്റ്റ് ഷോർട്സ് കാണാൻ ജസ്റ്റ് എന്താ അവരെല്ലാവരും ഒരു പോയിന്റിക്ക് ഇങ്ങനെ നോക്കുന്ന രീതിക്കാണ് ഇതിലത്തെ ഷോർട്സുകളൊക്കെ ആദ്യത്തെ കുറച്ച് ഷോർട്സുകൾ വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്കിപ്പോ കാണാം എല്ലാവരും ഒരു പോയിന്റിക്ക് ഇങ്ങനെ ശ്രദ്ധിക്കുക. ആ ഒരു കണ്ടോ ഇതൊക്കെ കണ്ടോ ഇതൊക്കെ അങ്ങനത്തെ ഒരു ടൈപ്പിലുള്ള വീഡിയോസ് നിങ്ങൾ ഷൂട്ട് കാര്യങ്ങളൊന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ടൈപ്പിലേക്ക് വീഡിയോസ് ഷൂട്ട് ചെയ്യുക. നിങ്ങളെ കയ്യിൽ നിങ്ങൾ ഷൂട്ട് ചെയ്ത ക്ലിപ്സ് ആ ടൈപ്പ് അല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താലും മതി. അപ്പൊ ഇത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ നമുക്ക് ടോട്ടലി 15 വീഡിയോ ക്ലിപ്സ് ആണ് ആവശ്യമുള്ളത്. അപ്പൊ നിങ്ങൾ 15 വീഡിയോ ക്ലിപ്സ് നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഞാൻ ജസ്റ്റ് അത് അടുത്ത സ്റ്റെപ്പ് പറഞ്ഞുതരാം. വീഡിയോ ക്ലിപ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും നമ്മൾ ബേസ് ആയിട്ട് ചെയ്യുന്ന പോലെ തന്നെ താഴത്തെ ടൂൾ ബോക്സിലെ ആസ്പെക്ട് റേഷ്യോ 9:16 റേഷ്യോ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ താഴത്തെ ആഡ് ഓഡിയോ ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യേണ്ട ഒരു റീലിന്റെ ബാക്ക്ഗ്രൗണ്ട് ഓഡിയോ ആഡ് ചെയ്യുക. അപ്പൊ ഈ ഒരു ഓഡിയോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഒറിജിനൽ വീഡിയോ കാര്യം നിങ്ങൾക്ക് തരിക. അപ്പൊ നിങ്ങൾ അത് എക്സ്ട്രാക്ട് ഫ്രം ഓഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾ അത് ഓഡിയോക്ക് കൺവേർട്ട് ചെയ്താൽ മതി. പിന്നെ അടുത്ത സ്റ്റെപ്പ് പറഞ്ഞാൽ ഈ ഒരു വീഡിയോസിന് സ്ലോമോ കാര്യങ്ങളൊക്കെ അവിടെ ആഡ് ചെയ്ത് കൊടുക്കലാണ്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ എല്ലാ വീഡിയോ ക്ലിപ്സിനും ഇതിൽ സ്ലോ മോഷന്റെ ആവശ്യമുണ്ട്. അപ്പൊ സ്ലോ മോഷൻ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഓരോ ക്ലിപ്പ് ആഡ് ചെയ്യുക, സ്പീഡിൽ പോവുക. സ്പീഡ് പോയിട്ട് അതിലെ നോർമൽ കർവ് ഇതിൽ രണ്ടെണ്ണത്തിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യുക സ്പീഡ് ആഡ് ചെയ്ത് അല്ലെ സ്ലോമോ ആഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പൊ ഈ കർവ് ഇതേപോലെ കർവിൽ പോയിട്ട് നിങ്ങൾക്ക് വേണ്ട രീതിക്ക് അപ്പൊ ഇതേപോലെ കർവിൽ പോയിട്ട് നിങ്ങൾക്ക് വേണ്ട രീതിക്ക് നിങ്ങളുടെ വീഡിയോക്ക് ഷൂട്ട് ആണെങ്കിൽ നിങ്ങൾ സ്ലോമോ കാര്യങ്ങളൊക്കെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ സ്ലോമോ പറഞ്ഞ കാര്യം നമ്മുടെ വീഡിയോയിലേക്ക് മസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പൊ നിങ്ങൾ സ്ലോമോ എന്തായാലും നിങ്ങൾ ഒഴിവാക്കരുത്. സ്ലോമോ കാര്യങ്ങളൊക്കെ നിങ്ങൾ എല്ലാ ക്ലിപ്സും നിങ്ങൾ അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അടുത്തത് പിന്നെ ആ ഒരു മ്യൂസിക്കിന്റെ ബീറ്റിന് അനുസരിച്ചിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഈ ഒരു 15 ക്ലിപ്സിന്റെ ഡ്യൂറേഷൻസ് സെറ്റ് ചെയ്തെടുക്കലാണ്. അപ്പൊ ഇതാ ഒന്നാമത്തെ ഡ്യൂറേഷൻ ഞാൻ പറയുന്നത് നിങ്ങൾ നോട്ട് ചെയ്യുക. അപ്പൊ ഒന്നാമത്തെ ഡ്യൂറേഷൻ പറഞ്ഞാൽ 2:03, മൂന്നാമത്തത് 1:08, നാലാമത്തത് 1:06, അഞ്ചാമത്തത് 1:07, ആറാമത്തത് 1:07, ഏഴാമത്തത് 1:07, എട്ടാമത്തത് 2:04. അപ്പൊ ഈ 8 ക്ലിപ്സ് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് ചെറിയ ചെറിയ ക്ലിപ്സുകളാണ് വരുന്നത്. അപ്പൊ ഈ ഒരു ചെറിയ ക്ലിപ്സ് പറയുമ്പോൾ ആ ഒരു BGM-ൽ ചെറിയൊരു ഒരു ചെറിയൊരു SFX ഓഡിയോയിലൊക്കെ കൊടുക്കുന്ന പോലെ ചെറിയൊരു പോർഷൻ അവിടെ വരുന്നുണ്ട്. അപ്പൊ ആ ഒരു പോർഷന്റെ ബീറ്റ് കുറച്ച് ചെറുതായതുകൊണ്ടാണ് ഈ ഒരു 8-ാമത്തെ ക്ലിപ്സ് മുതൽ നമ്മൾ ചെറിയ കട്ട് ഒരു 2-3 ആഡ് ചെയ്യണത്. അപ്പൊ ഈ ഒരു ഭാഗത്തേക്ക് നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ ആ ഒരു ടൈറ്റിൽ ഇതേപോലെ റിവീൽ ചെയ്യുമ്പോൾ ആ ടൈറ്റിൽ റിവീൽ ചെയ്യുന്നതിന്റെ ഒരു 2-3 ക്ലിപ്സ് നിങ്ങൾ അതിലേക്ക് ചെറുതാക്കിലേക്ക് കൊടുത്താൽ മതി. ഇനി അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ നിങ്ങളുടെ ബാക്കിയുള്ള ക്ലിപ്സ് എന്തെങ്കിലും നിങ്ങൾക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാ 8-ാമത്തെ ക്ലിപ്സ് കഴിഞ്ഞിട്ട് 9-ാമത്തെ ക്ലിപ്സിന്റെ ഡ്യൂറേഷൻ വരുന്നത് 0.3, 10-ാമത്തത് 0.4, 11-ാമത്തത് 0.2, പിന്നെ അടുത്ത ക്ലിപ്സ് വലിയതാണ് വരുന്നത് 1:07 ആണ്. അപ്പൊ ഈ ഒരു സെക്കൻഡിന്റെ വീഡിയോ പറയുന്ന കറക്റ്റ് നല്ലൊരു അടിപൊളി ഷോർട്ട് ആയിരിക്കണം. നിങ്ങൾ ആ ടൈറ്റിൽ റിവീലിന്റെ ഒരു ഫ്ലെക്സിന് അടിയിൽ ഇടുമ്പോൾ അതിൽ ഉള്ളൊരു നല്ലൊരു ക്ലിപ്സ് നിങ്ങൾ അതിലേക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അടുത്ത് 12-ാമത്തെ ക്ലിപ്സ് 1:07 തന്നെയാണ്. 13-ാമത്തതും 1:07 തന്നെയാണ്. 14-ാമത്തതും 1:06, പിന്നെ 15-ാമത്തത് 1:07, പിന്നെ ഏറ്റവും ലാസ്റ്റത്തത് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഒന്നുമല്ല നിങ്ങളുടെ ഒരു ഓണ സെലിബ്രേഷൻ്റെ പോസ്റ്റർ നിങ്ങൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു
ഓർഡർ കാര്യങ്ങളൊക്കെ വരുന്നത് 15 ക്ലിപ്സിന്റെ. പിന്നെ അടുത്തത് പറഞ്ഞാൽ ഇതൊക്കെ ലാസ്റ്റിക്ക് ഇങ്ങനെ ഒരു പിക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ കാരണം ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് കാണാം ആ ഫ്ലെക്സ് പൊടിച്ചിങ്ങനെ നിൽക്കണേൻ്റെ, ഫ്ലെക്സ് അല്ല ആ ഒരു പോസ്റ്റർ പൊടിച്ച് നിൽക്കണേൻ്റെ ചെറിയൊരു കട്ട്, ആ ഒരു കട്ട് ഇങ്ങനെ സൂം ചെയ്തിട്ട് ഇങ്ങനെയാണ് വരികയാണ് ചെയ്യുക ട്രാൻസിഷൻ. അപ്പോൾ നിങ്ങളിൽ അങ്ങനത്തെ ഒരു ക്ലിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇത് കൊടുക്കുക. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചുതരാം. നമ്മൾ സാധാരണ രീതിക്ക് നിങ്ങൾക്ക് എവിടെ നിന്നാണ് സൂമിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അവിടെ ഇതേപോലെ നിങ്ങളൊരു കീ ഫ്രെയിം കൊടുക്കുക. കീ ഫ്രെയിം കൊടുത്തിട്ട് ഈ ഒരു പോസ്റ്ററിൻ്റെ ഭാഗത്തേക്ക് ഇപ്പോൾ ഇത് ഓൾറെഡി സൂം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വേണ്ട പോസ്റ്ററിൻ്റെ ഭാഗത്തേക്ക് നിങ്ങൾ ഇതേപോലെ നിങ്ങൾ സൂം ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അത് ഇങ്ങനെ സൂം ചെയ്ത് കിട്ടും. അപ്പോൾ ഇതിപ്പോൾ ഓൾറെഡി സൂം ചെയ്തുകൊണ്ടാണ് കിട്ടാത്തത്. അപ്പോൾ ജസ്റ്റ് ഈ ഒരു ഭാഗത്ത് വെച്ച് ഞാൻ കാണിച്ചുതരാം ഇങ്ങനെ എവിടെയാണ് സൂമിങ് കൊടുക്കേണ്ടത് അവിടെ കീ ഫ്രെയിം കൊടുക്കുക. പിന്നെ ആ കീ ഫ്രെയിമിൽ നിന്ന് കുറച്ച് ഫ്രണ്ട് വന്നിട്ട് ഇങ്ങനെ സൂം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ നമുക്ക് ഇങ്ങനെ ഒരു സൂമിങ് അവിടെ കിട്ടും. അപ്പോൾ ഇതേപോലെയാണ് ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. പിന്നെ ഈ ഭാഗത്ത് ഇങ്ങനെ കൊടുത്തിട്ട് പിന്നെ ഈ ഒരു പോസ്റ്റർ വേണ്ടി കൊടുത്തിട്ട് നമ്മൾ ചെറിയൊരു ആനിമേഷൻ എഫക്റ്റ് കൊടുക്കണം. അപ്പോൾ ഞാൻ അതിൽ ഈ ഫ്ലാഷ് ഇൻ ഉള്ള ആനിമേഷൻ എഫക്റ്റാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ക്യാപ്കട് പറയുന്ന ഒക്കെ എല്ലാ എഡിറ്റ് ചെയ്യണ എല്ലാ ടൂൾസും കാര്യങ്ങളൊക്കെ ഫിൽറ്റേഴ്സ് കാര്യങ്ങളൊക്കെ എനിക്ക് ഫ്രീ ആയിട്ട് പറ്റും ഉപയോഗിക്കാൻ. അപ്പോൾ ഈ ക്യാപ്കട് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്താൽ മതി. എൻ്റെ ഫോൺ ഐഫോണാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗത്തെ ട്രാൻസിഷൻ എങ്ങനെ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. പിന്നെ അടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് നല്ലൊരു കളർ ഗ്രേഡ് കാര്യങ്ങളൊക്കെ കൊടുക്കലാണ്. അപ്പോൾ കളർ ഗ്രേഡ് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ താഴത്തെ ടൂൾ ബോക്സിലെ ഫിൽറ്റർ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു ഇതിലിപ്പോൾ കണ്ട ഒരു ഡാർക്ക് ടൈപ്പ് ആയിട്ടുള്ള കളർ ഗ്രേഡ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഒരുപാട് മോഡലായിട്ടുള്ള കളർ ഗ്രേഡ്സ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമേജിന് സ്യൂട്ട് ആവുന്നത് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കളർ ഗ്രേഡ് കൊടുക്കുമ്പോൾ ഒരു ഇതേമാതിരിയുള്ളൊരു കളർ ഗ്രേഡ് കൊടുക്കുക. അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങൾക്ക് ഇതേമാതിരി കിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഒരു കളർ ഗ്രേഡ് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. ഞാൻ ഇപ്പോൾ ഒരു സമ്മർ ഷൈനി എന്നുള്ളത് ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇതിലേക്ക് നോക്കണ്ട, എന്നിട്ട് നിങ്ങൾ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് പോയിട്ട് നിങ്ങൾക്കൊന്ന് ഡാർക്ക് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ സാച്ചുറേഷൻ പറ്റ കുറക്കാതെ നൈസായിട്ടൊന്ന് കുറച്ച് കൊടുക്കുക. പിന്നെ അതിൻ്റെ ബ്രൈറ്റ്നെസ് ജസ്റ്റ് ഒന്ന് കുറയ്ക്കുക. ബ്രില്ലിയൻസ് ഹൈലൈറ്റ്സ് ഇത് മെയിൻ ആയിട്ടുള്ളതൊക്കെ നിങ്ങളൊന്ന് കുറച്ച് കൊടുത്താൽ നിങ്ങൾക്ക് അതേമാതിരി ഡാർക്ക് ടൈപ്പിലേക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ കളർ ഗ്രേഡും അവിടെ കഴിഞ്ഞു. പിന്നെ അടുത്തത് ഈ ഒരു വീഡിയോയിൽ വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റാർട്ടിങ് പോർഷൻ കണ്ടോ നിങ്ങളത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട്. ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇങ്ങനെ പോകുമ്പോൾ അതൊരു ചെറിയൊരു കളറിലേക്ക് തന്നെ പോകുന്നുണ്ട്. അത് സെറ്റ് ചെയ്യുന്നത് താഴത്തെ ടൂൾ ബോക്സിൽ എഫക്റ്റിൽ വീഡിയോ എഫക്റ്റ് പോയി കഴിഞ്ഞാൽ അതിൽ നിങ്ങളുടെ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങളെ മെല്ലെ താഴേക്ക് ഇങ്ങനെ വരുമ്പോൾ അവിടെ നിങ്ങൾക്കൊരു ടു കളർ എന്നുള്ളൊരു എഫക്റ്റ് ഉണ്ടാവും. നോക്കട്ടെ, ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടു കളർ നിങ്ങൾക്ക് നൈറ്റ് ക്ലബിൽ നിങ്ങൾക്ക് കിട്ടില്ല എന്നുണ്ടെങ്കിൽ മേലെ ഇതേപോലെ സെർച്ച് ചെയ്താൽ മതി ടു കളർ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഈ ഒരു എഫക്റ്റാണത്. ഈ ടു കളർ എന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു എഫക്റ്റിൻ്റെ പോർഷൻ നിങ്ങൾ ഇതേപോലെ നിങ്ങളുടെ വീഡിയോൻ്റെ നിങ്ങൾക്ക് വേണ്ട പോർഷനിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾക്ക് ആ ഒരു സ്പീഡ് കുറയ്ക്കുക. അങ്ങനെയാണ് ഈ ഒരു സ്റ്റാർട്ടിങ് പോർഷനിൽ അത് കൊടുക്കുന്നത്. പിന്നെ അതിൽ അടുത്ത് കാണാം നിങ്ങൾക്ക് ചെറിയൊരു എന്ത് ബ്ലാക്ക് ഒരു ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യണ മാതിരി ആ വീഡിയോയിൽ വരുന്നത്. അതെങ്ങനെ ആഡ് ചെയ്യാൻ കാണിച്ചിരുന്നു വീഡിയോ എഫക്റ്റ് പോവുക, അത് നൈറ്റ് ക്ലബ്ബിൽ തന്നെയാണ്. നൈറ്റ് ക്ലബ്ബ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ദൈ ബ്ലാക്ക് ഫ്ലാഷ് ടു എന്നുള്ളതാണ് ആ ഒരു എഫക്റ്റ്. എന്നിട്ട് നിങ്ങൾ അതിൻ്റെ നിങ്ങളുടെ വീഡിയോക്ക് അനുസരിച്ച് നിങ്ങൾ കുറച്ച് കൊടുത്താൽ മതി. ആ ഒരു എഫക്റ്റാണത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത വരുന്നതാണ് ഈ ഓരോ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ് കാണാൻ നിൽക്കുന്നത് ഒന്ന് ബ്ലറായിട്ട് ബ്ലർ ഇങ്ങനെ കുറഞ്ഞ് വരുന്ന രീതിക്കാവണത്. അപ്പോൾ ഇതിലെല്ലാ ക്ലിപ്സിലും ആ ഒരു ഇത് യൂസ് ചെയ്തിട്ട് ഇപ്പോൾ ഇതിലൊക്കെ കണ്ടോ ബ്ലർ, ഈ ടൈം ബ്ലറാണ്. പിന്നെ കുറച്ച് എത്തുമ്പോൾ ബ്ലർ അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചുതരാം. അപ്പോൾ അതിന് ഈ വീഡിയോ എഫക്റ്റിൽ പോയിട്ട് അതിൽ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിങ്ങിൽ പോയിട്ട് കുറച്ചുകൊണ്ട് അടിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ബ്ലറി ഫോക്കസ് എന്നുള്ള ഒരു എഫക്റ്റ് ഉണ്ടാവും. അത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ അതൊക്കെ നിങ്ങളുടെ വീഡിയോക്ക് വേണ്ടതിനനുസരിച്ചിട്ട് നിങ്ങൾ അതിൻ്റെ ഡ്യൂറേഷൻ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ സ്പീഡ് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ നിൽക്കുക. അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ബ്ലറായിട്ട് എൻഡിങ്ക് വരുമ്പോൾ ബ്ലർ കുറയുന്ന രീതിക്ക് അവിടെ കിട്ടും. അപ്പോൾ ഇതാണ് ആ ഒരു പോർഷൻ വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇതിൽ മെയിനായിട്ട് യൂസ് ചെയ്തിരുന്നത്. പിന്നെ അടുത്തത് യൂസ് ചെയ്തിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വൈറ്റ് ബോക്സിൻ്റെ അവിടെ ചെറിയ ചെറിയ ട്രാൻസിഷൻസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ വീഡിയോക്ക് അനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ രണ്ട് മൂന്നെണ്ണം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൽ ക്യാമറ ഓപ്ഷൻസിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ ഇതൊക്കെ നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ ഇതേമാതിരി കറണ്ട് തിരിങ്ങണതും വട്ടത്തിൽ പറക്കണതും അങ്ങനത്തതൊന്നും നിങ്ങൾ ആഡ് ചെയ്യരുത്. ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളത് നിങ്ങൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അടുത്തത് ഇതിൽ മെയിനായിട്ട് പിന്നെ വരുന്നത് പറയുന്നത് താഴത്തെ ഭാഗത്ത് ചെറിയൊരു ബ്ലാക്ക് ഷെയ്ഡ് എഫക്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് കൊടുക്കുന്നത് താഴത്തെ ബോക്സിൽ ഓവറിലെ ആഡ് ഓവറിലെ കൊടുത്തിട്ട് നിങ്ങളൊരു പ്ലെയിൻ ആയിട്ടില്ല ഒരു ബ്ലാക്ക് ഇമേജ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് താഴത്തെ ടൂൾ ബോക്സിൽ നിങ്ങൾക്ക് അവിടെ മാസ്ക് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് സെലക്ട് ചെയ്ത് അതിൽ ഒറിസോണ്ടൽ സെലക്ട് ചെയ്യുക, ഇൻവെർട്ടർ കൊടുത്തിട്ട് ഈ ഒരു എയറോ പോർഷൻ ജസ്റ്റ് ഒന്ന് താഴേക്ക് നീക്കിയിട്ട് ഒന്ന് സൂം ചെയ്തിട്ട് ഇങ്ങനെ അടിയിൽ ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് അടിഭാഗത്തിൻ്റെ മാതിരി
ഒരു ബ്ലാക്ക് ഷെയ്ഡ് കിട്ടുന്നിടത്ത് നിങ്ങളെ വീഡിയോന്റെ സ്റ്റാർട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ അങ്ങനെയാണ് ബ്ലാക്ക് ഷെയ്ഡ് കൊടുക്കുന്നത്. ഇപ്പൊ ഗൈസ്, ഇപ്പൊ ഞാനിപ്പോ ഈ പറഞ്ഞുള്ള ഈ ഒരു സ്റ്റെപ്സ് മൊത്തം നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു അടിപൊളി ആയിട്ടുള്ള ഇതേപോലെ ഓണ സെലിബ്രേഷന്റെ ഒരു ടൈറ്റിലിന്റെ ഒരു വീഡിയോ ഇവിടെ റിവീലിംഗിന്റെ മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പൊ ചെറിയൊരു വീഡിയോ ആണ്, അപ്പൊ വീഡിയോ യൂസ്ഫുൾ ആക്കി ഞാൻ വീഡിയോ ലൈക്ക് ചെയ്തപോലെ യൂസ്ഫുൾ ആയിട്ട് വീഡിയോസ് ജസ്റ്റ് നമ്മൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കോ പ്രസ് ചെയ്ത് കൊടുക്കുക. കൂടാതെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടേക്കുക. അപ്പൊ പുതിയൊരു അടിപൊളി ട്യൂട്ടോറിയൽ വീഡിയോ കാണാം. ഓക്കെ, ബൈ.